ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടയുടെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ പിന്നെ വളരെ സിമ്പിളായിട്ടും ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു അടയാണിത്. കുട്ടികൾക്കൊക്കെ വളരെ നന്നായി ഇഷ്ടപ്പെടുകയും ചെയ്യും, നല്ല ടേസ്റ്റും ആണ്. അപ്പൊ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കിയത് കാണണ്ടേ? വീഡിയോയിലോട്ട് പോവാട്ടോ. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാട്ടോ. അപ്പൊ നമുക്ക് അട ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി ആദ്യം ഞാനിവിടെ ചെമ്പട്ടിയിൽ വെള്ളം വെച്ചിട്ടുണ്ട്. തിളച്ച് വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. നമുക്കിനി അരിപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ വെള്ളത്തിന് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം എടുത്തത് ഇതിലേക്കുള്ള പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. നമുക്ക് നന്നായി പത്രിക ഒക്കെ കുഴച്ചെടുക്കും പോലെ തന്നെ നമ്മൾ കുഴച്ചെടുക്കണേ. അപ്പൊ നമ്മള് പൊടി ചൂടോടെ തന്നെ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് വെളിച്ചെണ്ണ വെളിച്ചെണ്ണയും കൂടി കൂട്ടിട്ട് നമുക്ക് ഒന്നും കൂടി ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ. ഒന്നും കൂടി നല്ലതുപോലെ അങ്ങ് കുഴച്ചെടുക്കാം. നമുക്കിതിങ്ങനെ ഉരുട്ടിയെടുക്കാം കേട്ടോ. ചെറിയ ഉണ്ടകളാക്കിയെടുക്കാം. മക്കൾക്കൊക്കെ നന്നായി ഇഷ്ടപ്പെടും. ഞാനിവിടെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കുന്നതാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. നമുക്കിങ്ങനെ ഉണ്ടാക്കി വെക്കാം കേട്ടോ. അങ്ങനെ കുറച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാല്, ഞാനിവിടെ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. ഈ തേങ്ങയിലേക്ക് ഞാന് രണ്ട് ഏലക്കായ ഇട്ടിട്ടുണ്ട്. കുത്തിയിട്ടിട്ടുണ്ട് കേട്ടോ. കുത്തിയിട്ടുണ്ട്. നമുക്ക് വേണ്ടത് പഞ്ചസാരയാണ്. അതിന് ആവശ്യത്തിനുള്ള പഞ്ചസാര നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ 2 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നന്നാക്കി ഇളക്കിയെടുക്കാം. നമ്മൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാല്, നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടില്ലേ, നമുക്കിതിങ്ങനെ ഇങ്ങനെ ഉരുട്ടുക. എന്നിട്ട് ഉരുട്ടിട്ട് ഇങ്ങനെ ഇവിടെ അമർത്തി കൊടുക്കുക. അമർത്തി കൊടുത്തിട്ട് എന്ത് പണി ചെയ്യുക, നമ്മളിങ്ങനെ വട്ടുണ്ടാക്കുക. കണ്ടോ, ഇതുപോലെ ഉണ്ടാക്കിയെടുത്തതിന് ശേഷം നമ്മൾ ഇങ്ങനെ കുറേശ്ശെ തേങ്ങയും ഈ പഞ്ചസാരയും കൂട്ടിയ മിക്സില്ലേ, ഇതിലേക്ക് ഇട്ടുകൊടുക്കുക കേട്ടോ. ഇങ്ങനെ അമർത്തി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിങ്ങനെ കൂട്ടിയിട്ട് ഇങ്ങനെ ഞെക്കിക്കൊടുക്കാം. നമുക്ക് ഇനി ഒരു ഫോർക്ക് എടുത്തിട്ട് ഇങ്ങനെ അമർത്തി കൊടുക്കാന്നുണ്ടെങ്കിൽ ഇങ്ങനെയും കൊടുക്കുക കേട്ടോ. ഇങ്ങനെയും ചെയ്ത് കൊടുക്കുക. അപ്പൊ ഒരു രസം കാണാനൊരു ഭംഗിയുണ്ടാവും. അല്ലെ, അങ്ങനെ തന്നെ നമ്മൾ ഒട്ടിച്ചു വെച്ചമാർക്ക് അങ്ങനെ ഒട്ടിച്ചു വെച്ചാലും മതിയേ. അങ്ങനെ നമുക്ക് മുഴുവനും ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. നമ്മളിങ്ങനെ എല്ലാം ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഫോർക്ക് കൊണ്ട് അമർത്തിട്ടൊന്നുമില്ല, ഞാൻ കൈക്കൊണ്ട് ഇങ്ങനെ ഞെക്കി കൊടുക്കാണ് ചെയ്യാറേ. അതാണ് എനിക്ക് എളുപ്പം. അപ്പൊ ഇങ്ങനെ ചെയ്താലും മതി കേട്ടോ. ഫോർക്കൊന്നും വേണ്ട, കാണാൻ ഭംഗി ഉണ്ടാവില്ല എന്നല്ലേ ഉള്ളു. ഇങ്ങനെ ഞെക്കി കൊടുത്തതാ കേട്ടോ. രണ്ട് തലയും പിടിച്ചിട്ട് അത് നമ്മൾക്ക് ഇനി ഇത് സ്റ്റീം ചെയ്തെടുക്കാണ് വേണ്ടത്. അപ്പൊ ഞാനിവിടെ ഒരു ഇഡ്ഡലി ചെമ്പ് വെച്ചിട്ടുണ്ട്. ഇഡ്ഡലി ചെമ്പിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ഇതൊക്കെ ഇതിലേക്ക് ഇട്ടുകൊടുക്കാം. നമുക്കിത് പിന്നെ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ. സ്റ്റീം ചെയ്തെടുക്കാം. അപ്പൊ നമ്മളിത് സ്റ്റീം ചെയ്തെടുത്തിട്ടുണ്ടേ. ഇത് ചൂടാറാണ് കേട്ടോ. ചൂടാറിട്ടേ നമ്മൾ എടുക്കാവൂ. ഇങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് ഇതിനോട് ഒട്ടലുണ്ടാവും. ചൂടാറട്ടെ കേട്ടോ. എന്നിട്ട് നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാം. ഇത് പെട്ടെന്ന് വേവ് ഇട്ടോ, അധികം വേവൊന്നും ഉണ്ടാവില്ല. നമ്മൾ പിന്നെ നന്നായി തിളച്ച വെള്ളത്തിലിട്ട് വാട്ടിയതല്ലേ.
അപ്പോൾ വേഗം വെന്ത് കിട്ടുവേ, അധികം വേവൊന്നുമില്ല കേട്ടോ. അപ്പൊ നമ്മുടെ അട നന്നായി ചൂടാറി വന്നിട്ടുണ്ട്. അത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം കേട്ടോ. നമ്മൾ അപ്പം നമ്മൾ തുറന്ന ഉടനെ തന്നെ നമ്മൾ എടുക്കരുത്, എന്താ വെച്ചാൽ അപ്പൊ ഒരു ഒട്ടലുണ്ടാവും, അപ്പൊ അതിങ്ങനെ കഷ്ണങ്ങളായി പോകും. നമ്മൾ ചൂടാറിയതിന് കുറച്ച് ചൂടാറിയതിന് ശേഷം എടുക്കുന്ന വെച്ചെങ്കിൽ ഇങ്ങനെ നല്ല സുഖമായിട്ട് എടുക്കാൻ പറ്റുവേ. അപ്പൊ നമുക്ക് കുട്ടികൾക്കൊക്കെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ വീട്ടിലൊക്കെ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ്. നമ്മൾ ഈ രീതിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വളരെ പെട്ടെന്ന് ഇതാവുകയും ചെയ്യും, അധികം പണിയൊന്നുമില്ലല്ലോ. നമുക്ക് ഒരു ഈസി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുവേ. അപ്പൊ കണ്ടോ നമ്മുടെ അടവട റെഡിയായിട്ട് പിന്നെ റെഡിയായിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ, അസ്സലാമു അലൈക്കും.